ജീവന്റെ കൂടെ പഠിച്ചേ. എന്നത്? ഞാൻ ഞങ്ങള് 1st സെപ്റ്റംബർ 1st. മലേഷ്യയിലല്ലേ? അപ്പോ ഒരു വണ്ടി എടുക്കേണ്ട പരിപാടി ഉണ്ട്. അപ്പോ പൈസയുടെ കാര്യം ഫുൾ അങ്ങോട്ട് റെഡി ആയിട്ടില്ല. ശരിയായിട്ടുണ്ട്, വണ്ടി നോക്കിട്ട് ഓക്കെയാണ്. പൈസയുടെ കാര്യം ഒന്ന് റെഡി ആക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ലോൺ ചെയ്യാലോ, പ്രോബ്ലം ഇല്ല. ഡിറ്റോ ആകെ വേണ്ട ഡോക്യുമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേണ്ട എമൗണ്ട്? എത്ര വേണ്ട? ഒരു 4 വേണ്ടിവരും. 4 ലക്ഷം വേണ്ടി. ഓക്കെ, വണ്ടിയുടെ കോസ്റ്റ് 7.5. 4 ലക്ഷം മതി. വേറെ ഡോക്യുമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഡിറ്റോന്റെ 1 ഇയർ NRI അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വേണം, ഒരു പാസ്പോർട്ട് കോപ്പി, പാൻ കാർഡിന്റെ കോപ്പി, ഒരു ഫോട്ടോ. അതുപോലെ തന്നെ വൈഫിന്റെ പാസ്പോർട്ട് കോപ്പി, പാൻ കാർഡിന്റെ കോപ്പി, ഒരു ഫോട്ടോ. രണ്ടുപേരെ വേണം? രണ്ടുപേരും. ഒരു നോമിനി, അതായത് ഡിറ്റോന്റെ പേരിൽ വണ്ടി എടുക്കണം, വൈഫിനെ നോമിനി ആക്കി നിർത്തണം. അത് ഇത്രയാണ് ഡോക്യുമെന്റ്സ് വേണ്ടുള്ളൂ. പിന്നെ നമ്മുടെ വീടിന്റെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഒരു കോപ്പി, ഒരു ഓണർഷിപ്പ് പ്രൂഫ് കാണിക്കാനായിട്ട് ഇത്രയും ഡോക്യുമെന്റ്സ് മതി. നമുക്ക് ലോൺ ചെയ്തു തരാം. 4 ദിവസമാണ് മാക്സിമം നമുക്ക് ടൈം എടുക്കുക. അവരെയും ലോൺ ഉണ്ടോ വണ്ടി? നിലവിൽ ലോൺ ഉണ്ടോ? വണ്ടിമേ ലോൺ ഉണ്ട്, നിലവിൽ ലോൺ ഉണ്ട്. അത് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം. അത് ഏത് ബാങ്കിൽ നിന്ന് പറയും? അത് ഫെഡറൽ ബാങ്കിൽ. ഓക്കെ, ഫൈൻ. നമുക്ക് ആദ്യം ഡിറ്റോന്റെ പേരിൽ ലോൺ പാസ്സാക്കാം. ഈ പേയ്മെന്റ് ഫെഡറൽ ബാങ്കിലേക്ക് കൊടുക്കാം. ആ ടൈമിൽ നമ്മൾ ഒറിജിനൽ RC, ഇൻഷുറൻസ്, സെയിൽ ലെറ്റർ എല്ലാം അവരിൽ നിന്ന് മേടിക്കും. പേയ്മെന്റ് കൊടുത്ത് അവിടുന്ന് NOC കിട്ടി കഴിഞ്ഞാൽ ഡിറ്റോന്റെ പേരിലേക്ക് നമ്മൾ പേര് മാറിത്തരാം. ഒന്നും അറിയണ്ട, 4 ദിവസം പ്രോസസ്സ് ഉള്ളൂ. സിംപിളായി ലോൺ സാങ്ഷൻ ആയി കഴിഞ്ഞാൽ കൈയോടെ നമുക്ക് വണ്ടി ഡെലിവറി എടുക്കാം. അവരുടെ പേയ്മെന്റ് നമ്മൾ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പേര് മാറി ബുക്ക് വീട്ടിലേക്ക് പോസ്റ്റ് വഴി വന്നോളൂ. ഇത്രയാണോ പരിപാടി? ഞാൻ ഇതിന്റെ പുറകെ നടക്കാൻ വേണ്ടി കുറെ ദിവസമായി. ഞങ്ങൾ അന്വേഷിച്ചപ്പോ NRI കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞത്. കുറെ ദിവസം ഇതിന് പുറകെ നടക്കുന്നു. ഞങ്ങൾക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് വണ്ടി ഇപ്പൊ വേണം. അനിയന്റെ കല്യാണമാണ്, അപ്പൊ അതിന് കല്യാണ ആവശ്യങ്ങൾക്ക് ഒരു വണ്ടി എന്തായാലും വേണം. ഓക്കെ, അപ്പൊ കല്യാണം എന്നൊക്കെയാ കല്യാണം വരുന്നത്? അടുത്ത മാസം. ഓക്കെ, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം കാറ്, അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് അടുത്തത് തുടങ്ങണം. കാറിന്റെ കേസ് നിങ്ങൾ വിട്ടോ? 4 ദിവസം. 4 ദിവസം കൊണ്ട് നമുക്ക് പേയ്മെന്റ് തരാം, വണ്ടി നിങ്ങൾക്ക് ഡെലിവറി എടുത്തരാം, നോ പ്രോബ്ലം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഇവന്റ് മാനേജ്മെന്റ് ഫോട്ടോഗ്രാഫി അങ്ങനെ എല്ലാം വേണം. പക്ഷെ ഒന്നിന്റെ പരിപാടി റെഡി ആയിട്ടില്ല, അതൊക്കെ ഇനി അവിടെ പോയി തപ്പുന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഒന്നുകൊണ്ട് ടെൻഷൻ വേണ്ട, കാരണം ഞാനൊരു BNI മെമ്പറാണ്. BNI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ബിസിനസ് ഓണേഴ്സാണ് ഈ BNI. ഇതില് ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരാളെ മാത്രമേ എടുക്കുള്ളൂ. ഇതിലെല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും, ഏകദേശം 50 പേരുണ്ടാവും ഈ ഗ്രൂപ്പിൽ. പക്ഷെ ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എല്ലാം പ്രൊഫഷണൽസ് മാത്രമായിരിക്കും ഈ ഗ്രൂപ്പിൽ ഉണ്ടാവും. ഞാനൊരു BNI മെമ്പറാണ്, കാർ ലോൺസ് ആണ് എന്റെ കാറ്റഗറി. നിങ്ങൾക്ക് ഇപ്പോൾ ഈവന്റ് മാനേജ്മെന്റ് അത്രയും പ്രൊഫഷണൽ ആയ മാസ്റ്റർ ക്രാഫ്റ്റ് ഈവന്റ്സിന്റെ ഓണർ മിസ്റ്റർ ജയറാം രാമകൃഷ്ണൻ എനിക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റും. അതേ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ചെയ്തു തരും. ഇപ്പോഴുള്ള തൃശ്ശൂർ തന്നെ ഒരുപാട് ബിസിനസ് ഈവന്റ്സും കല്യാണങ്ങളും ആളെ നടത്തിയിട്ടുണ്ട്. സോ നമുക്ക് ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഡിറ്റോ, നീ നമ്മുടെ ജിനേഷിന്റെ പുതിയ വീട് കണ്ട? ഇല്ല, ഞാൻ വീട്ടിലിവിടെ. അയ്യോ, ഗെയിം കാണേണ്ട വീടാണ്, ഗംഭീരമായിട്ട്. അതിനുള്ളിലത്തെ ഹോം അപ്ലയൻസസ് കാണണം. ഒരു അൽമാരി പോലെ ഒരു ഫ്രിഡ്ജാണ് മേടിച്ചു വെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ. പക്ഷേ മേടിച്ചു വെച്ചിട്ടുള്ള ഐറ്റംസിൻ്റെ ഇത് കണ്ടാണ്ടല്ലോ ഭീകര. അത് പറഞ്ഞപ്പോൾ എനിക്കും ഒരു AC നോക്കാൻ എൻ്റെ വീട്ടിലേക്ക്. നമുക്ക് നമ്മുടെ വേണൂസിലേക്ക് പോവാം. അയ്യോ, അത്രയും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഷോപ്പല്ലേ, സ്വന്തം ഷോപ്പ് പോലെയല്ലേ. BNI മെമ്പറാണ്, വേണൂസില് ശ്രീരാഗിനെ പരിചയപ്പെടുത്തി തരാം. നിനക്ക് AC TV ഫ്രിഡ്ജോ എന്താ വെച്ചാൽ അവിടെ പോയി നോക്കിക്കോ. ഏറ്റവും ലീ സ്ട്രൈറ്റ് ആയിട്ട് നമുക്കിപ്പോൾ ആര വിട്ട് കഴിഞ്ഞാൽ ലീ, അപ്പോൾ ഭയങ്കര റേറ്റ് കുറവിനാണ് സംഭവം കൊടുക്കുന്നത്. ഗംഭീര, ഇതാ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവിടെ തൊട്ടടുത്തല്ലേ, നമുക്ക് പോണ വഴിക്കാം, ഞാൻ പരിചയപ്പെടുത്തി തരാം. ശ്രീരാഗുണ്ടോ? ഹായ്, നമസ്കാരം. ഓക്കെ ശ്രീരാഗ്, ഇത് എൻ്റെ ഫ്രണ്ട്സാ, ഡിറ്റോ ജിൻസി. ഇവർ പുറത്തായിരുന്നു, മലേഷ്യയിലാണ്, ഇപ്പോൾ ജസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ട്, കുറച്ച് ഹോം അപ്ലയൻസസ് വേണം.
എന്തൊക്കെ പ്രോഡക്റ്റ് നമുക്ക് വേണ്ടി വരിക? നമുക്കിപ്പോ ഒരു എ സി നോക്കാനുണ്ട്. ഓക്കെ, അനിയന്റെ കല്യാണമാണ്, അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്കൊരു എ സി നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വേണ്ടിവരും. എന്തെങ്കിലും ഓഫറൊക്കെ നടക്കുന്നുണ്ടോ? ഓഫേഴ്സ് ഉണ്ട്, കണ്ടിന്യൂസ് നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. എപ്പോഴും പ്രൈസിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് നമുക്ക് എല്ലാ പ്രൊഡക്ട്സ് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഡിസ്കൗണ്ടിന്റെ നമുക്ക് ഏറ്റവും ലിസ്റ്റ് മാർക്കറ്റ് പ്രൈസിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഡയറക്റ്റ് ക്യാഷ് ആയിട്ടാണോ പർച്ചേസ് ചെയ്യുന്നത്, ഫിനാൻസ് ആയിട്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫിനാൻസ് ആയിട്ട് അവൈലബിൾ ഉണ്ടോ? ആ, ഫിനാൻസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാം. മാക്സിമം എത്ര? 1 ഇയറിലാണ് മാക്സിമം വരാറ്. സിബിൾ റേറ്റ് നോക്കിയിട്ടാണെങ്കിൽ നോക്കാം. നീ അവൻ നോക്കണ്ട, നീ റേറ്റ് നോക്കിയോ, അതായത് സാധനം ഏതാ വേണ്ടെന്ന് നോക്കിയോ, ലീസ്റ്റ് ഡിസ്കൗണ്ട് ആക്കിട്ട് അത് ചെയ്തു തരും. ഒന്നും പേടിക്കണ്ട, എക്സ്ചേഞ്ച് ഓഫർ എക്സ്ചേഞ്ച് ഓഫർ പഴയതാണെങ്കിൽ നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല. എക്സ്ചേഞ്ച് ഉണ്ട്, എക്സ്ചേഞ്ച്. ഓക്കെ, നോക്കിയോ. ഒരു 90% പ്രൊഡക്റ്റ് നമ്മുടെ പർച്ചേസ് ആണ്. 20+ ബ്രാൻഡുകൾ നമുക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എല്ലാ പ്രൊഡക്റ്റിനും 20+ ബ്രാൻഡുകളുണ്ട്. നമുക്ക് മാക്സിമം ഡയറക്റ്റ് തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. ഇലക്ട്രോണിക്സ് പ്രൊഡക്ട്സ് ആണ്, നമുക്ക് കംപ്ലൈന്റ് വരില്ല എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുണ്ടാവും, ഭാഗത്തുണ്ടാവും, കമ്പനി സപ്പോർട്ടാവും. നമുക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് വേണം പറയാനുള്ളത്. പോവാൻ പറ്റിയില്ല, തിരക്കുകാരനാ, എന്റെ തിരക്കുകാരനാ. ഞാനേ എന്റെ ഫ്രണ്ട് ഉണ്ട്, ആ ബി എൻ ഐ മെമ്പർ തന്നെയാണ്, ആളുടെ പേര് ബിജോയ് എന്നാണ്, ടോട്ടൽ കാർ കെയറിന്റെ ഓണറാ. അപ്പൊ ആള് വണ്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി കൊണ്ടുപോയി കംപ്ലീറ്റ് എനിക്ക് പോളിഷ് ചെയ്യണം, കൊണ്ട് പോളിഷ് ചെയ്ത് എല്ലാം എല്ലാം. ഈ ഒരു ചെറുപക ഇതൊക്കെയുണ്ടല്ലോ, ഇതൊക്കെയും ഈ പുല്ലിന്റെ ഇടയിലേക്ക് വന്നിട്ടുള്ള ഇതാണ്. അത് അത് അവര് ക്ലിയർ ആയിട്ട് ഒരു പേസ്റ്റ് ഇട്ട് അത് ഫില്ലർ വലിച്ച് പെയിന്റ് ചെയ്ത് തരും, പക്കയായിരിക്കും. എന്റെ പേര് ബിജോയ്, ഞാൻ ടോട്ടൽ കാർ കെയർ എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നു. നമ്മളെല്ലാവരും വളരെയധികം തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ അതിനെ പരീക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യം കൂടിയാണ്. ടോട്ടൽ കാർ കെയർ 2011 സ്റ്റാർട്ട് ചെയ്തത്. 10 വർഷത്തോളമായിട്ട് നമ്മൾ മികച്ച സേവനങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇൻറ്റീരിയർ ക്ലീനിങ്, സെറാമിക് കോട്ടിങ്, പ്രൊട്ടക്ഷൻ കോട്ടിങ്സ്, വാക്സിങ് തുടങ്ങിയ എല്ലാ സർവീസുകളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ വാഹനങ്ങൾ സാനിറ്റൈസേഷൻ തുടങ്ങിയ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സർവീസുകളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വാഹനങ്ങൾ ഏതും ആയിക്കോട്ടെ, അത് പ്രീമിയം കാറാവാം, ഇല്ല ഒരു സാധാരണ ഒരു കാറാവാം, ഏത് കാറുകളെയും ഏറ്റവും മികച്ച രീതിയിലുള്ള പരീക്ഷ നൽകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ സർവീസുമായി നിങ്ങളുടെ മുൻപിലുണ്ട്. നമസ്കാരം. അതെ, രണ്ടുപേരുണ്ട്. നമ്മൾ കാണാൻ വന്നത് ഇവന്റ് മാനേജർ ആണ്. ആക്ച്വലി ഇത് സുഭാഷ് സ്മാർട്ട് ഷെഫിന്റെ ഓണറാണ്. ഇത് ഡിറ്റോ ജിൻസൻ. പിന്നെ നിങ്ങൾ ഇവരായിട്ടൊന്ന് സംസാരിക്കും.
എനിക്കൊരു ചെറിയ വർക്കുണ്ട്, ഞാൻ തീർത്തുവരാം, നിങ്ങൾ സംസാരിച്ചു ഞാൻ വരാം. അപ്പോ അനിയന്റെ കല്യാണമാണ് അടുത്ത മാസം 3-ാം തീയതി വരുന്നത്. ഇനിയിപ്പോ അധികം ദിവസങ്ങളില്ല, അതിന്റെ കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോ നമ്മളെ ഇന്ന് എല്ലാ വിധത്തിലുള്ള സർവീസസും വേണ്ടി വരുന്നു, ചെയ്തു തരും. ഓക്കെ ഓക്കെ. ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾ വെന്യൂ എന്തെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ടോ? നൈറ്റ് ഈവനിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഓപ്പൺ ഒരു ലോൺ ഏരിയ പോലത്തെയാണ് നോക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. നമ്മള് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സ്റ്റേജിന്റെ പ്രോഗ്രാമോ അല്ലെങ്കിൽ വെന്യൂ അറേഞ്ച്മെന്റ്സ് മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ 8-Z ഒരു കല്യാണത്തിന്റെ 8-Z തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഇൻവിറ്റേഷൻ കാർഡ്സ് തൊട്ട് നിങ്ങൾക്ക് വേണ്ട വെന്യൂ എവിടെയാണ്, അതിന്റെ സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്, അതിന്റെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ്, നിങ്ങൾക്ക് തലേദിവസം എന്തെങ്കിലും പ്രോഗ്രാംസ് വേണമെങ്കിൽ അത്, ഹൽദി, മെഹന്തി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നത്. വണ്ടികൾ, നിങ്ങൾക്ക് ട്രാവലിന്റെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഗസ്റ്റ് പുറത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ അവരുടെ അക്കോമഡേഷന്റെ കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, അതിന്റെ കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗോൾഡ് ഓർണമെന്റ്സ് എങ്ങനെ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് വേണമെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്യും. അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് നമ്മൾ പറയുന്നത്. കാരണം ഞങ്ങളൊരു പ്രൊഫഷണലി എല്ലാ ഇപ്പോൾ മാരേജസ് നടത്തുന്നതിന്റെ അറിയാലോ, പല വീടുകളിലും 10-20 കൊല്ലത്തിന് ശേഷം കയറിയും കല്യാണം നടക്കും. അപ്പൊ എങ്ങനെയാണ്, ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള സർവീസസും നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ഇതില് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോ തൃശ്ശൂര്, തൃശ്ശൂർ മാത്രമല്ല, ഞങ്ങൾ പുറത്ത് എവിടെയാണെങ്കിൽ ഞങ്ങൾ ഈവൻ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് വരെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പുറത്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പറയുന്ന ഐഡിയയിൽ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് വരെ വെഡ്ഡിങ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ പാറ്റേൺസ് ഒക്കെ ചെയ്ത് ഡിസൈൻ ചെയ്ത് നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതുപോലെ കേറ്ററിംഗ് നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ, കറക്റ്റ് ടൈമിലാണ്. കാരണം സുഭാഷ് BNI മെമ്പർ കൂടിയാണ്, നേരത്തെ അജീവ് ഒക്കെ പറഞ്ഞ പോലെ BNI മെമ്പറാണ്. അപ്പോൾ കേറ്ററിങ്ങിന്റെ തൃശ്ശൂരത്തെ ഇപ്പോഴത്തെ ടോപ്പ് എന്ന് തന്നെ പറയാം, തൃശ്ശൂരിൽ സുഭാഷാണ്. അപ്പോൾ സുഭാഷ് അതിന്റെ കാര്യങ്ങൾ സുഭാഷായിട്ട് നേരിട്ട് സംസാരിച്ചോളൂ. നൈറ്റ് ഇവന്റ്സിനെ പറ്റിയ നൈറ്റ് ഇവന്റ്സ് പറഞ്ഞാൽ എല്ലാവരും എപ്പോഴും ചിന്തിക്കുന്നത് ഒരു സെയിം പാറ്റേണിലുള്ള ഒരു ഫുഡാണ്. അപ്പൊ അത് വിട്ടിട്ട് ഇപ്പൊ ഈവനിങ് പാർട്ടി വരുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഷസ് ലൈവായിട്ടും അതുപോലെ തന്തൂർ, സീ ഫുഡിന്റെ കൗണ്ടർ, കബാബ്സ് അങ്ങനെയൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് എപ്പോഴും ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള മെനു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. സുഭാഷിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെറൈറ്റി മാത്രമല്ല, സുഭാഷ് ഒരിക്കലും ഫ്രോസൺ ഫുഡ് യൂസ് ചെയ്യാറില്ല. ഓയിലാണെങ്കിലും സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിന് വിട്ട് ഒരു ഓയിലും യൂസ് ചെയ്യാറില്ല. അപ്പൊ നമുക്ക് പേഴ്സണലി ഞങ്ങളുടെ വീട്ടിലേക്ക് വരെ ഞങ്ങൾ എല്ലാ ചെറിയ ഫംഗ്ഷനും പറയുന്നത് സുഭാഷിന്റെ ഫുഡാണ്. അതായത് സുഭാഷിന്റെ സംസാരത്തിൽ നിന്ന് കഴിച്ചു പോലെ പ്രത്യേകത, നിങ്ങൾക്ക് ഞങ്ങളുടെ കിച്ചൺ എപ്പോ വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്ക് വേണമെങ്കിലും എപ്പോ വന്നാലും നോ അഡ്മിഷൻ കൊണ്ടുള്ള ഒരു ബോർഡ് നമ്മുടെ അവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എപ്പോ വന്നാലും നമ്മുടെ കിച്ചണിലേക്ക്, നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള പാർട്ടിക്കാരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് കിച്ചൺ നിങ്ങളുടെ ഫുഡ് ബുക്ക് ചെയ്യുന്ന സമയത്ത് വരെ കാണാൻ പറ്റും. അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി ഉണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോ നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള അജീവൊക്കെയാണ്, BNI മെമ്പർ ആണ്, ഞങ്ങളെല്ലാവരും BNI മെമ്പേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് എഷ്യർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് അത് ചെയ്തു തരാൻ പറ്റും. ഏറ്റവും കോമ്പറ്റേറ്റീവ് റേറ്റ്സിൽ മാത്രമല്ല ഏറ്റവും ബെസ്റ്റ് സർവീസ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾ എല്ലാ വീക്കിലിയും മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളുടെ ഓരോ ഇവന്റിന്റെയും റിവ്യൂസ് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഗ്രാം, ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോഗ്രാം നിങ്ങളുടെ ഏറ്റവും നല്ല രീതിയിൽ ആക്കാനായിട്ടുള്ള ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ എഫേർട്ടും ഞങ്ങൾ ഇടുന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ട്, വർക്കേഴ്സ് ഉണ്ട്, സാധനങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് റെൻറ്റ് എടുക്കേണ്ട അങ്ങനത്തെ യാതൊരു ആവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട്സ് എല്ലാം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പോലെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് ആര് തരുന്നതിനേക്കാളും കോമ്പറ്റേറ്റീവ് റേറ്റ്സിലും കാര്യങ്ങളും നമുക്ക് നിങ്ങളുടെ വെഡ്ഡിങ് ഡിസൈൻ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഷോർട്ട് നമ്മളുടെ കാര്യങ്ങൾ. ബാക്കി നമുക്ക് ബ്രദർ കൂടി ഇരിക്കുന്ന ഒരു ദിവസത്തിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങളെ വീട്ടിൽ സംസാരിക്കും, ഏത് ടൈപ്പാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫുഡ് നമ്മൾ ചെയ്യും. ഈ മാരേജിന് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ ഇനി കൂടുതൽ ഓടി നടക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ റൈറ്റ് പ്ലേസിലാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് സെറ്റ് ആയി. ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് അജീവിനെ മീറ്റ് ചെയ്തോട്ട്. ഓക്കെ ഓക്കെ, അതങ്ങനെയാണ്. ഞങ്ങളുടെ BNI ഒരു ഗുണമാണ്, എല്ലാത്തിനും വേണ്ട ആൾക്കാർ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എല്ലാ സർവീസസും കൂടെ തന്നെ. ഹലോ ആജീവ, നമസ്കാരം. ഓ പിന്നെന്താ, വെഡ്ഡിങ് പാർട്ടിയാണോ?
ഇത് എന്താന്ന് വെച്ചാല് എനിക്കൊരു പോളിസി ഉണ്ട്, അതിപ്പോ ഒരു 6 മാസമായിട്ട് 2.5 മാസത്തെ അടവ് അടക്കാതെ എവിടെയാണ് ജോലി ചെയ്യണത്? ഞാൻ മലേഷ്യയിലാണ് ജോലി ചെയ്യുന്നത്. മലേഷ്യയിലത് മുടക്കുണ്ടായി, അപ്പൊ അത് വിട്ടുപോയതാണ് അടക്കാനായിട്ട്. അപ്പൊ അത് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അപ്പൊ അത് നമുക്ക് അതില് ചെക്ക് ചെയ്തിട്ട് റിവൈവൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഇപ്പൊ റിവൈവൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. മുടങ്ങി കിടക്കുന്ന പോളിസികൾ നമുക്കിപ്പോ ഇൻട്രസ്റ്റ് കുറവില് നമുക്കത് പുതുക്കാനുള്ള സാഹചര്യം ഉണ്ട്. എൽ ഐ സി ഒരു ചാൻസ് വന്നിട്ട് അത് എത്ര നാള് മുടങ്ങിയതാണെങ്കിൽ അത് ഒരു കൊല്ലം രണ്ടു കൊല്ലായാലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാം, നമുക്ക് ഇതിൽ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാം. നമുക്കുള്ള ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ ശിരോമണി എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട്. അത് 10 കൊല്ലം നമുക്ക് പ്രീമിയം അടക്കേണ്ടു. 100% ബോണസ് ഗ്യാരണ്ടിയാണ് വരുന്നത്. ഇപ്പൊ നമ്മളൊരു പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അതിലെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ഇയർ അടയ്ക്കാൻ പറ്റുള്ളെങ്കിൽ കൂടി നമ്മൾ എൻ ആർ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് 10 കൊല്ലമായാലും ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ബുദ്ധിമുട്ട് വന്നാലും ഒരു 1 ഇയർ അടച്ചാൽ തന്നെ അടച്ച പ്രീമിയം അതിന്റെ ആദ്യത്തെ കൊല്ലത്ത് ബോണസ് 100% ഗ്യാരണ്ടിയാണ്. ഇയർ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഈ പൈസയും അതിന്റെ ബോണസും ഗ്യാരണ്ടിയാണ്. അതുകൂടാതെ ഒരു 15 തരം ക്രിട്ടിക്കൽ ഇല്ലനസ് മേജർ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു 10 ലാക്ക് ഇമ്മീഡിയറ്റ് തരും. അത് ഹെൽത്ത് ഇൻഷുറൻസും കൂടി ഹെൽത്ത് അതിൽ ഹെൽത്തിന്റെ ഒരു പോർഷൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മേജർ ആയിട്ടുള്ള കുറെ അസുഖങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേറെ ഇൻബിൽറ്റ് വേറെ പ്രീമിയം ഒന്നും ഇല്ല, ഇൻബിൽറ്റ് ആണ് അതിൽ. അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റിനുള്ള പൈസയും കിട്ടും. അതുകൂടാതെ നമുക്ക് 10 കൊല്ലാണെങ്കിലും ഇപ്പൊ 2 കൊല്ലം അടയ്ക്കാൻ പറ്റിയ 2 കൊല്ലം അടച്ചാലും അതിന്റെ ആ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളും കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ ആദ്യത്തെ വർഷം നമ്മൾ അടച്ചു കഴിഞ്ഞു, ഇനി അത് 10 കൊല്ലം അടയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുന്നു. അതിൽ എത്ര കൊല്ലം കുറവ് വരുന്നു അതിനനുസരിച്ചുള്ള എല്ലാ ബെനിഫിറ്റുകളും ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ കഴിഞ്ഞാൽ ഒരു പ്ലാൻ എടുത്തിട്ട് എന്തെങ്കിലും ഒരു ഡിലേ വന്നാലും ഒരു 1 ഇയർ പ്രീമിയം അടച്ചു കഴിഞ്ഞാലും ഗ്യാരണ്ടി ആയിട്ട് നമ്മുടെ പൈസയും അതിന്റെ ബോണസും നമുക്ക് കിട്ടും. പക്ഷെ അത് ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. തൽക്കാലം ഇപ്പൊ നമ്മുടെ ഇപ്പൊ മുടങ്ങി കിടന്നെ, അതിപ്പോ എന്റെ പേയ്മെന്റ് എങ്ങനെ ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾ എൽ ഐ സിയുടെ പേർക്ക് ചെക്ക് ഞാൻ അതിന്റെ കുറച്ച് പേപ്പർ റെഡി ആക്കാണ്ട് ഞാൻ എല്ലാം റെഡി ആക്കി വെക്കാം. നിങ്ങൾ ജസ്റ്റ് അതിന്റെ എമൗണ്ട് ഞാൻ പറയുമ്പോ ഒന്നും നിങ്ങൾക്ക് ചെക്ക് തന്നാൽ മതി. അപ്പൊ നമുക്ക് നേരിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത് അക്കൗണ്ടിലേക്ക് അയക്കുക. എങ്ങനെ ചെയ്യാം? എൽ ഐ സി ഇതിലേക്ക് ഇടാം, ഇടാം. അപ്പൊ നോക്കിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം.